കാലം തെറ്റി പെയ്ത മഴയിൽ വട്ടവടയിൽ 30 വീടുകൾക്ക് കേടുപാട് പറ്റി ഒരു വീട് പൂർണ്ണമായും തകർന്നു വട്ടവടയിൽ ഭൂമിയിൽ വിള്ളൽ ഉണ്ടായ സ്ഥലം ജിയോളജി വകുപ്പ് വിശദമായ പരിശോധന നടത്തും വട്ടവട പഴത്തോട്ടത്തിന് സമീപം താമസിക്കുന്ന ഷെൽവത്തിന് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടാണിത് സർക്കാർ സഹായവും ബാക്കി പണം പലിശയ്ക്ക് വാങ്ങിയുമാണ് ഷെൽവം വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ വീട്ടിൽ താമസം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് വീടിന്റെ ഒരു വശം ഇപ്പോൾ മണ്ണിനടിയിലാണ് വട്ടവടയിൽ സാധാരണ ഈ സമയത്ത് മഴ പെയ്യുന്നതല്ല കാലം തെറ്റി പെയ്ത മഴയിൽ ഈ പ്രദേശത്ത് നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരു വീട് പൂർണ്ണമായും 30 വീടുകൾ ഭാഗികമായും തകർന്നു കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം കണ്ടെത്തിയിരുന്ന ഇവിടത്തെ സാധാരണക്കാർ എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വട്ടവടയിൽ ഭൂമി വിണ്ടുകീറിയ സ്ഥലത്തിന് സമീപത്ത് താമസിച്ചിരുന്നവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് പത്തമ്പത് വർഷമായിട്ട് അത്തോ അഞ്ചും ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പോകുന്നു കരയത്തില്ല പോയി എന്തെങ്കിലും സർക്കാർ കൂടി എന്തെങ്കിലും സഹായിച്ച് വീടില്ലാതെ വേറെ മാറിയതാംശം നാശനഷ്ടം നേരിട്ടവരുടെ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കുകയാണ് അപേക്ഷ പരിഗണിച്ച അർഹരായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു കനത്ത മഴയിൽ വീടും കൃഷിയും നശിച്ച വട്ടവടയിലെ കർഷകരെ രക്ഷിക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു മാതൃഭൂമി ന്യൂസ് ഇടുക്കി